നമസ്കാരം വ്യൂവേഴ്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഓണത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവിലിൻ്റെ പായസം കാണിച്ചു തരാം. പഞ്ചസാര ഇട്ടിട്ടുള്ള, ശർക്കര ഇട്ടിട്ടുള്ളതല്ല, പഞ്ചസാര ഇട്ടിട്ടുള്ളത്. അത് അതിനുവേണ്ടി നെയ്യുണ്ട്, ലാസ്റ്റ് ഒഴിക്കാൻ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ട്, അവിലി ഒരു കപ്പിൽ, അവില് മുക്കാൽ കപ്പ് പഞ്ചസാര, ഒരു 100 ഗ്രാം ഇല്ല, കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടി. ഇത്ര സാധനം ആവശ്യമുള്ളു. പിന്നെ പാലിട്ട ഇത്രയും സാധനമാണ് ഇതിന് ആവശ്യമുള്ളൂ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ അടുപ്പ് കത്തിക്കാൻ പോകും. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇടുന്നുണ്ട്. ഈ 2 ടേബിൾ സ്പൂൺ ഇടുന്നത് അവിലും കൂടി വറക്കാൻ പാടും, അതുകൊണ്ടാണ് 2 ഇടുന്നത്. ആദ്യം അണ്ടിപ്പരിപ്പെല്ലാം വറുത്ത് കൊണ്ടു നെയ്യ് ഒന്ന് ചൂടാവട്ടെ. ചെറിയ തീയാക്കിയിട്ട് ഇത് വറുത്ത് പാറണം, അല്ലെങ്കിൽ കരിഞ്ഞു. ഞാൻ തീ കുറവാക്കിയേ. ചെറിയ തീ കരിയാണ്ട് വറുത്ത് പോരണം. ഒന്ന് നിറം മാറുമ്പോൾ തന്നെ അത് വറുത്ത് പോയി എടുത്ത് വെക്കും. ഞാൻ 1 ലിറ്റർ പാലിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അവിലെ കുതിരുന്നതിനനുസരിച്ചിട്ട് പാല് വേണ്ടി വരും. ആദ്യം 1.25 ലിറ്റർ ഒഴിച്ചിട്ട് പാല് പായസം ഉണ്ടാവും. വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങയും കൂടി ഇതിൻ്റെ കൂടെ വറുത്തിട്ടിടാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിടുന്നില്ല, വേണമെങ്കിൽ ചെയ്യാം. ഞാനിതിലേക്ക് ഇടാം, അവിലിടാൻ പോകും. ബാക്കി നെയ്യിലേക്ക് അവിലിട്ട് വറുക്കും. ചെറിയ തീയിലാണേ. അതിൻ്റെ പച്ചമണലിനും പോകണം, നല്ലോണം അവിലൊന്ന് നെയ്യില് നല്ലോണം പൊരിഞ്ഞു വരണം. അവില് ആയി വരുന്നുണ്ട് കേട്ടോ, കഴിയരുതേ, തീ കുറവിലാണ് ഇടണ്ട. ഞാനിപ്പം 3/4 ലിറ്റർ പാൽ ഇതിലേക്ക് ഒഴിക്കും. ഞാൻ അളന്ന് വെച്ചതാണ്, 3/4 ലിറ്റർ, 2 ലിറ്റർ ഉണ്ട്. കുറച്ച് പാല് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് കൊണ്ടുവരണം. തിളച്ചിട്ട് ഈ അവിൽ ഇതിൽ വേവണം. അത് വേവട്ടെ, ആ സമയം കൊണ്ട് അത് അടച്ചിടണം. പാലായതുകൊണ്ട് അടുത്ത് തന്നെ നിൽക്കണം, തിളക്കം വരുമ്പം നോക്കണം. തീ അധികമാക്കുന്നില്ല, ഞാൻ ചെറിയ തീയിലാക്കും. തീ അധികമാക്കി കഴിഞ്ഞാൽ വെള്ളം അതിൽത്തെ വറ്റി, പാലായി നിന്ന് വറ്റിപ്പോവും. അപ്പം നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ലല്ലോ, വെറും പാലിലായി ഇത് ഉണ്ടാക്കുന്നു. അപ്പം തീ കുറവിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അനുസരിച്ചിട്ട് അത് തിളച്ച് വെന്തോളും, പച്ച ആ പാലിൽ നിന്ന് തന്നെ വെന്തോളും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കാതെ നിൽക്കണം. അതുകൊണ്ട് ചെറിയ തീയിലുണ്ടാക്കിയാണ്. ഇനി അത് തിളച്ച് തിളച്ച് വരട്ടെ. അത് വെന്ത് കഴിഞ്ഞാലേ പഞ്ചസാരയെല്ലാം ഇടാൻ പറ്റുള്ളൂ. അതിൽ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനി അതിൻ്റെ അകത്ത് നിന്ന് ആ പാലിൻ്റെ അകത്ത് നിന്ന് അത് വെന്ത് വരണം. ഓരോ ഫേസാണ് ആദ്യം തിളക്കുന്നുണ്ട്. ഇനി സിമ്മിലാക്കി വെക്കാം, അത് വേവട്ടെ. സിമ്മിലാന്നേ, നല്ലോണം വേവട്ടെ, എന്നാലേ പഞ്ചസാരയെല്ലാം ഇടാൻ പറ്റൂ. ഏലക്കായിൻ്റെ പൊടിയും കൂടി ഇടാനുണ്ട്. നേരത്തെ ഞാൻ മറന്നു, ഇപ്പം എടുത്തുകൊണ്ടുവന്നു.
കുറച്ച് ഏലക്ക ഒരു ടീസ്പൂൺ ഏലക്കായിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. ഞാൻ പാല ബാക്കിയുള്ള പാല് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാൽ ഒഴിക്കണം എന്നുണ്ടെങ്കിൽ തിളപ്പിച്ച പാലേ ഒഴിക്കാൻ പറ്റുള്ളൂ, പച്ചപ്പാലേ ഒഴിക്കാൻ പറ്റുള്ളൂ. ഇത് തിളച്ചു പോയല്ലോ, അതുകൊണ്ട് അവിൽ വെക്കുന്നതിന് വീർത്ത് വീർത്ത് വരും. അപ്പം പാല് മതിയാവാണ്ട് വരും. അത് ഞാൻ എക്സ്ട്രാ പാല് വേണമെങ്കിൽ മാത്രം, വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട. പഞ്ചസാര ഇടാൻ പോകുന്നു. പഞ്ചസാര ഇടുമ്പോൾ ഒന്നും കൂടി വെള്ളമാവും. മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ടിന്. കുറച്ചും കൂടി പഞ്ചസാരയും ഇതെല്ലാം ആയിട്ട് തിളച്ച് കുറുകണം. വാങ്ങാൻ പോകുമ്പേ കണ്ടൻസ് മിൽക്ക് ഒഴിക്കുന്നുണ്ട്. ഇപ്പം തീ കൂടുതലാണ്, നല്ലോണം തിളച്ച് കഴിയുമ്പോൾ ഞാൻ തീ കുറച്ച് വെക്കും. എന്നിട്ട് അതിൽ നിന്ന് ഒന്നും കൂടി പഞ്ചസാരയെല്ലാം ഇളകി അതിന് അവിലിന് പിടിക്കണം. തിളച്ചു, അതിന് തീ കുറച്ച് വെച്ചിട്ടുണ്ട്. പഞ്ചസാരയെല്ലാം ഇട്ടിട്ട് പഞ്ചസാര ഇട്ടാരം വെള്ളമാവുമല്ലോ, ആ വെള്ളവും വറ്റി പറ്റി തുടങ്ങി. പായസം ആവുന്നതിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ പാത്രത്തിൻ്റെ സൈഡിൽ പിടിക്കാൻ തുടങ്ങും, അതാണ് പായസത്തിൻ്റെ കണക്ക്. ഇനിയും ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി വെക്കണം. എന്നിട്ട് വേണം കണ്ടൻസ് മിൽക്കെല്ലാം ഒഴിക്കാൻ. ലാസ്റ്റ് ഇതിൽ കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കാഷ്യൂ നട്ടും ഇതും. പക്ഷെ ആദ്യം ലൂസായിട്ടാണ് നമുക്ക് തോന്നുക, പക്ഷെ ഇത് ഇരിക്കുന്നതിന് കുറുകും, അതുകൊണ്ടാണ് എക്സ്ട്രാ പാൽ ഒഴിച്ചത്. സൈഡിൽ പിടിച്ച് വരുന്നുണ്ട്, അതാ കണ്ട കണ്ട, ഈ സൈഡിലെല്ലാം കണ്ട പിടിക്കും. അതാണ് ഏത് പായസത്തിൻ്റെ കണക്ക്, അതാണ് സൈഡിൽ പാത്രത്തിൻ്റെ സൈഡിൽ പിടിച്ചു തുടങ്ങും ആ പായസമായി എന്നർത്ഥം. പാൽ പായസമായാലും പാലടയായാലും എല്ലാം ഒരു നല്ല റോസ് കളർ വരും. നല്ല മണം വരുന്നുണ്ട് ആ അവിലിൻ്റെ. ഞാൻ കണ്ടൻസ് മിൽക്ക് ഒഴിക്കാൻ പോകാമേ തിക്കായി. അത് വെറുതെ ഒരു ടേസ്റ്റിനിട്ടതാ. ലാസ്റ്റ് നമ്മളൊരു ഗാർണിഷിങ് പോലെ കൊടുക്കാൻ. ഇതൊരു 15 മിനിറ്റ് തിളച്ചതാണേ ഇത്. നമ്മൾ നേരത്തെ വെച്ചിട്ട് 15 മിനിറ്റ്സ് തിളച്ച് കുറുകി. ഇപ്പോൾ വാങ്ങാൻ പോകുമ്പോൾ ഞാൻ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു. എന്നിട്ട് മധുരം നോക്കുക, മധുരം റെഡി ആയിരിക്കും, കറക്റ്റ് ആയിരിക്കും. ഞാൻ 2 ടേബിൾ സ്പൂണും കൂടി നേരത്തെ പഞ്ചസാരേൻ്റെ കൂടെ 2 ടേബിൾ സ്പൂണും കൂടി ഒഴിച്ച് ഇട്ടിരുന്നു, ഇട്ടു. നേരത്തെ വെച്ചത് കൂടാണ്ട് എനിക്ക് മധുരം കുറവാന്ന് തോന്നിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂണും കൂടി വെറുതെ ഇട്ടായിരുന്നു. ഇപ്പം കണ്ട നല്ല കൊഴുത്തു ആ കണ്ട. ഇനി കാഷ്യൂ നട്ട് ഇട്ടിട്ട് ഓഫാക്കുന്നു. അതാണ് ലാസ്റ്റ് ഓഫാക്കുന്നേ. അങ്ങനെ നമ്മളെ ഓണത്തിനുള്ള അവിൽ പായസം റെഡിയായി. ഇപ്രാവശ്യം ഓണത്തിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്ക്. നമ്മൾ രൂപാഞ്ചിയുടെ അവൽ പായസം കഴിച്ചു, അടിപൊളി ടേസ്റ്റ് ആണ്, സൂപ്പർ ആയിട്ടുണ്ട്.